വർഗീയതയെ പ്രതിരോധിച്ച് നവകേരള സൃഷ്ടിക്കായി കേരള വികസനത്തിന് നേതൃത്വം നൽകുന്ന എൽഡിഎഫ് സർക്കാരിനെതിരെ യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ട് നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതിയെ മുൻനിർത്തി ബിജെപി യുഡിഎഫ് നടത്തുന്ന അപവാദ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിഐടിയു പ്രതിഷേധ ദിനം ആചരിച്ചത്. വടക്കാഞ്ചേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് എൻ കെ പ്രമോദ് കുമാർ, ടി ആർ രജിത്, കെ ഒ വിൻസെന്റ്, എം ജെ ബിനോയ്, കെ എ രാമചന്ദ്രൻ, ജാൻസി ഫ്രാൻസിസ്, ടി വി ദേവദാസ്, കെ എ അലി, എൻ ജി ഉമേഷ് എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ യുഎഇ കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തി എന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിക്കൊണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരാനുള്ള ഏത് അന്വേഷണവും നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയിൽ പ്രതിമാസം 40,000 രൂപയിലധികം ശമ്പളത്തിന് ഈ തട്ടിപ്പുകാരിയെ ജോലിക്ക് വെച്ച് അതിനുശേഷം ആർ എസ് എസിന് ഇഷ്ടമുള്ള രീതിയിൽ പത്രസമ്മേളനം നടത്തി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയാൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകുമെന്ന ചിന്തയാണ് ഇത്തരത്തിലുള്ളവരെ നയിക്കുന്നത്.